തൃശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ വിവാദ സർക്കുലർ തിരുത്തുമെന്ന വനംമന്ത്രി എ കെ ശശീന്ദ്രൻ കോടതി നിർദ്ദേശപ്രകാരം വേഗത്തിൽ തയ്യാറാക്കിയതിനാൽ അപ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ടു ഇവ തിരുത്തി തിങ്കളാഴ്ച പുതുക്കിയ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുമെന്നും വനം മന്ത്രി പറഞ്ഞു കോടതി നടപടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു പുതിയ അഫിഡവിറ്റ് സുപ്ര ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റ് റദ്ദാക്കാനുള്ള നിയമപരമായ നടപടികൾ തിങ്കളാഴ്ച കോടതി കോടതി മുമ്പാകെ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് പ്രായോഗികമായ കാര്യങ്ങൾ അപ്രായോഗികമായ കാര്യങ്ങൾ ഒഴിവാക്കി പ്രായോഗികമായ നടപടികൾ മാത്രം സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഉത്തരവ് പിൻവലിച്ചാൽ സ്വാഗതം ചെയ്യുമെന്ന ആന ഉടമകൾ പ്രതികരിച്ചു തീർച്ചയായിട്ടും മന്ത്രി അങ്ങനെ ഞങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ആശങ്കകൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല ജെയ്സൺ ച്യാമോളപ്പിൽ നൽകുന്ന വിവരങ്ങൾ ജെയ്സൺ പൂരത്തിനേതായാലും കൊടിയേറിയിരിക്കുന്നു ആവേശത്തിലാണ് തൃശൂർ എമ്പാടും തിരുവമ്പാഴയിലും പാറമേക്കാവിലും ഘടക ക്ഷേത്രങ്ങളിലും ഒക്കെ പൂരം കൊടിയേറി പക്ഷേ രാവിലെ ഏറ്റവും ശ്രദ്ധേയമായത് ഈ സർക്കുലർ ആനകൾ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന സർക്കുലർ ആണ് അത് വലിയ ചർച്ചയാവുകയും ദേവസ്വമൊക്കെ ദേവസ്വങ്ങളൊക്കെ എതിർപ്പ് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സർക്കാർ തന്നെ അതിൽ ഇടപെടുന്നു ഒരു പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നെന്നാണ് മനസ്സിലാക്കുന്നത് അത് പൂരപ്രേമികളെ മാത്രം ലക്ഷ്യമിട്ടുള്ളത് എന്ന് വിലയിരുത്താൻ കഴിയില്ലല്ലോ തെരഞ്ഞെടുപ്പ് കൂടി ഒരു പ്രശ്നമാണല്ലേ വിനിത തീർച്ചയായും തിരഞ്ഞെടുപ്പെടുത്ത പശ്ചാത്തലത്തിലും അത് തൃശൂർ പൂരവും തെരഞ്ഞെടുപ്പും ഒന്നിച്ചുവെന്ന സാഹചര്യത്തിലാണ് വനം മന്ത്രി താങ്കൾ ഇറക്കിയ സർക്കുലർ തിരുത്താം എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നത് തിടുക്കം കൂട്ടി തയ്യാറാക്കിയ സർക്കുലർ അല്ല ഇപ്പോൾ ഹൈക്കോടതിയിൽ വനം വകുപ്പ് നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ തയ്യാറാക്കിയ സർക്കുലറാണ് പക്ഷേ വിവാദമായതോടുകൂടിയാണ് അത് പിൻവലിക്കാനുള്ള തീരുമാനത്തിലെത്തുന്നത് പക്ഷേ ഉടമകൾ പറയുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാത്ത പക്ഷം തങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകും തങ്ങളുടെ ആനകൾ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രധാനമായും വനംവകുപ്പ് ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ അപ്രായോഗികമായ നിരവധി നിർദ്ദേശങ്ങൾ ഉണ്ടെന്നത് ഒരു സത്യം തന്നെയാണ് തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത് അമ്പത് മീറ്റർ ദൂരത്തിൽ നിന്ന് മേളവും ആനക്കാരും ആനയും മേളക്കാരും തമ്മിൽ അമ്പത് മീറ്റർ ദൂരം ദൂരമെന്നത് തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രായോഗികമായ ഒരു കാര്യമല്ല പത്ത് ഇരുന്നൂറ്റമ്പത് വർഷത്തോളമായി തൃശ്ശൂർ പൂരം നടക്കുന്ന ആ പൂരത്തിൽ ഒരിക്കൽ പോലും നടപ്പാക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് അത് രണ്ടാമത്തേത് ഒരു രണ്ട് ആനകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു മീറ്റർ വീതം മാറ്റിയാൽ തന്നെ വലിയ രീതിയിലുള്ള സ്ഥലപരിമിതികളിൽ നടക്കുന്ന ഒരു തൃശ്ശൂർ പൂരത്തിന് അത് പ്രായോഗികമല്ല അതിനും അപ്പുറത്തേക്ക് നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആനകളെ ഒരിക്കലും തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുവരരുത് എന്നതാണ് മറ്റൊരു നിർദ്ദേശം പക്ഷേ ഇതൊന്നും പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നതല്ല എന്നതാണ് ദേവസ്വങ്ങളും ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ആന ഉടമകളും ഉന്നയിക്കുന്ന പ്രധാന പരാതി ഇത് പരിഹരിച്ചില്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് ആനകളെ കൊടുക്കുന്നില്ല എന്ന നിലപാടെടുത്തുള്ളതോടുകൂടിയാണ് പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് ഈ പ്രതിസന്ധി തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതിസന്ധി പരിഹാരം എന്ന് നമുക്ക് കാണേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് സത്യവാങ്മൂലം മാറ്റി തിരുത്തി സർക്കുലർ തിരുത്തി ഹൈക്കോടതിയെ അറിയിക്കുമെന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത് പക്ഷേ ഇത്തരത്തിൽ സർക്കുലർ തിരുത്തുകയും സത്യവാങ്മൂലം മാറ്റുകയും ചെയ്യാതെ തങ്ങളുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന് ആന ഉടമകളും വ്യക്തമാക്കിയിട്ടുണ്ട് താൽക്കാലികമായ പ്രതിസന്ധിക്ക് പരിഹാരമായ എന്ന് പറയാമെങ്കിൽ പോലും തിങ്കളാഴ്ച സത്യവാങ്മൽ പുതിയ സത്യവാങ്മൂലം നൽകുകയും അതിലെ നിർദ്ദേശങ്ങൾ ഈ ആന ഉടമകളും അതുപോലെ തന്നെ ദേവസ്വങ്ങളും കൂടി അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ പ്രശ്ന പരിഹാരമാകൂ എന്നതാണ് നിലവിലത്തെ സ്ഥിതി ജയ്സൺ അതാണ് അത് സംബന്ധിച്ച് സാങ്കേതിക സാങ്കേതികമായ കാര്യം പക്ഷേ തൃശൂർ പൂരാവേശം ഏതുവരെയായി തീർച്ചയായും തൃശ്ശൂർ പൂരത്തിൻ്റെ വാ എല്ലാ ആവേശത്തിലെയും കടന്നു കഴിഞ്ഞു ഇനി തൃശ്ശൂരിൽ പൂര നാളുകളാണ് തൃശ്ശൂർ നഗരം വലിയ തിരക്കുകളിലേക്ക് കടക്കുന്നു നമുക്ക് അറിയാം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ആകർഷിക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച കാഴ്ചകളിലൊന്നാണ് തൃശ്ശൂർ പൂരം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് എല്ലാ രീതിയിലും പൂര ആവേശത്തിലേക്ക് തൃശൂർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു രാവിലെ തിരുവമ്പാടി പാറമേക്കാവിലും എട്ട് ഘടക പൂരക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് നടന്നു നടന്നുകഴിഞ്ഞു ഇന്ന് ചെറിയ രീതിയിലുള്ള അതിനുശേഷം പല എഴുന്നള്ളിപ്പുകളും നടത്തുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിലാണ് സാമ്പിൾ വെടിക്കെട്ട് ചമയപ്രദർശനം അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെറു നടക്കുന്നത് പൂരം കൊടിയേറിയതോടുകൂടെ തൃശ്ശൂർ പൂരത്തിൻ്റെ സമ്പൂർണ്ണമായ ലഹരിയിലേക്ക് കടന്നു കഴിഞ്ഞു വിനിത ശരിയാണ് ജയ്സൻ ചാമോളപ്പിൽ വിവരങ്ങൾ നൽകിയായിരുന്നു തെരഞ്ഞെടുപ്പ് ആവേശത്തിനൊപ്പം തന്നെ പൂരത്തിന്റെ ആവേശത്തിലും കൂടിയാണ് തൃശൂർ എന്നാണ് ഇപ്പോൾ ജയ്സൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് ഏതായാലും തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഒപ്പം മറ്റ് ഘടക ക്ഷേത്രങ്ങളിലും പൂരം കഴിഞ്ഞു ഇനി ഉത്സവ നാളുകളാണ്